ആകാശാത്ഭുതങ്ങൾ എപ്പോഴും കൗതുകവും ആകാംക്ഷയും നിറഞ്ഞതാണ്. അത്തരത്തിൽ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ ശനിയെ മറികടന്നിരിക്കുകയാണ് വ്യാഴം. കഴിഞ്ഞ ദിവസം ജ്യോതിശാസ്ത്രജ്ഞർ വ്യാഴത്തിന്റെ 12 ഉപഗ്രഹങ്ങളെ കൂടി അംഗീകരിച്ചിരുന്നു. ഇതോടുകൂടി സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന് ചുറ്റും കറങ്ങുന്ന ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 92 ആയി. ശനിക്ക് നിലവിൽ 83 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. 2021 മുതൽ 2022 വരെ ഗ്രഹത്തെ നിരീക്ഷിച്ചാണ് പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്. പിന്നീട് തുടർച്ചയായുള്ള നിരീക്ഷണത്തിലൂടെ പുതിയ ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥം കണ്ടെത്തുകയായിരുന്നു. വാഷിംഗ്ടണിലെ കന്നഗി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സയൻസിലെ സ്കോട്ട് എസ് ഷെപ്പേർഡാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. 2019 സ്കോട്ട് എസ് ഷെപ്പേർഡ് ശനിയുടെ 20 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയതിനു ശേഷമായിരുന്നു ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുടെ ഗ്രഹമായി ശനി മാറിയത്. പുതുതായി ദൃഷ്ടിപഥത്തിലെത്തിയ 12 ചെറു ഉപഗ്രഹങ്ങൾ വ്യാഴത്തെ ചുറ്റുന്നതിൽ 340 ദിവസത്തെ വരെ വ്യത്യാസമുണ്ട്. ഇവയിൽ 9 അകലെയുള്ള ഭ്രമണപാതയിലാണ് പരിക്രമണം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പുറമെയുള്ള ഉപഗ്രഹം വ്യാഴത്തെ ചുറ്റാൻ 550 ദിവസമെടുക്കും. 2021-22 വർഷങ്ങളിൽ ഹവായിയിലെയും ചിലിയിലെയും ദൂരദർശിനികളാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്. തുടർ നിരീക്ഷണത്തിലൂടെ അവയുടെ ഭ്രമണപഥം സ്ഥിരീകരിച്ചു. 1 മുതൽ 3 കിലോമീറ്റർ വരെ വലിപ്പമുള്ളവയാണ് ഈ ഉപഗ്രഹങ്ങൾ. പുതുതായി കണ്ടെത്തിയ ഉപഗ്രഹങ്ങൾക്കൊന്നും പേര് നൽകിയിട്ടില്ലെന്ന് ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയ സംഘത്തിൽ അംഗമായിരുന്ന കാർനഗി ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്കോട്ട് ഷെപ്പേർഡ് പറഞ്ഞു. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ഏപ്രിലിലും നാസ അടുത്ത വർഷവും ബഹിരാകാശ പേടകങ്ങൾ അയക്കുന്നുണ്ട്. സൂര്യനിൽ നിന്ന് 5-ാമത്തേതും സൗരയൂഥത്തിലെ ഏറ്റവും വലുതുമായ ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന്റെ വലിയ 4 ഉപഗ്രഹങ്ങളായ അയോ, യൂറോപ്പ, ഗാനിമീഡ്, കാലിസ്റ്റോ എന്നിവയെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. സൗരയൂഥത്തിൽ ഏറ്റവും വലിയ അന്തരീക്ഷമുള്ള ഗ്രഹമാണ് വ്യാഴം. 5000 കിലോമീറ്ററിലേറെ ഉന്നതിയിൽ ഇതിന്റെ അന്തരീക്ഷം വ്യാപിച്ചു കിടക്കുന്നു. വ്യക്തമായ ഉപരിതലമില്ലാത്തതിനാൽ തന്നെ 10 ബാർ മർദ്ദത്തിന് തുല്യമായ, അതായത് ഭൂമിയിൽ ഉപരിതല മർദ്ദത്തിന്റെ 10 ഇരട്ടി മർദ്ദത്തിന് തുല്യമായ വിധാനമാണ് അന്തരീക്ഷത്തിൽ തുടക്കമായി കരുതുന്നത്. 3 ഭാഗങ്ങളായുള്ള മങ്ങിയ വളയവ്യൂഹങ്ങളാണ് വ്യാഴത്തിനുള്ളത്. ഹാലോ എന്നറിയപ്പെടുന്ന ഉൾഭാഗത്തുള്ള ടോറസ് രൂപം, താരതമ്യേന തിളക്കമുള്ള പ്രധാന വളയം, പുറമേയുള്ള നേരിയ വളയം എന്നിവയാണ് അവ. ശനിയുടെ വളയങ്ങൾ ഹിമപരലുകളാൽ ഉള്ളതാണെങ്കിൽ വ്യാഴത്തിന്റേത് ധൂളികൾ കൊണ്ടുള്ളതാണ്. ഉപഗ്രഹങ്ങളായ അഡാസ്റ്റ, മെയ്റ്റിസ് എന്നിവയിൽ നിന്നും പുറത്തുവരുന്ന പദാർത്ഥങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാകാം പ്രധാന വളയമെന്നാണ് കരുതപ്പെടുന്നത്. സാധാരണഗതിയിൽ ഉപഗ്രഹങ്ങളിൽ തന്നെ തിരിച്ചു പതിക്കേണ്ട പദാർത്ഥങ്ങളെ വ്യാഴം അതിന്റെ ശക്തമായ ഗുരുത്വബലം വഴി അതിലേക്ക് അടുപ്പിക്കുന്നു. ഇത്തരം പദാർത്ഥങ്ങൾ വ്യാഴത്തിന് നേരെ പതിക്കുകയും മറ്റ് കൂട്ടിയിടികൾ മൂലം കൂടുതൽ പദാർത്ഥങ്ങൾ അവയോട് ചേരുകയും ചെയ്യുന്നു. ഇതേ രീതിയിൽ ഉപഗ്രഹങ്ങളായ ദേവയും അമൽധിയും 2 വ്യത്യസ്തമായ മങ്ങിയ വളയങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 1610 ഗലീലിയോ ഗലീലി വ്യാഴത്തിന്റെ 4 വലിയ ഉപഗ്രഹങ്ങളായ അയോ, യൂറോപ്പ, ഗാനിമിഡ്, കാലിസ്റ്റോ എന്നിവയെ ദൂരദർശനിയിൽ കൂടി നിരീക്ഷിക്കുകയുണ്ടായി. ഈ 4 ഉപഗ്രഹങ്ങളെ ഗലീലിയൻ ഉപഗ്രഹങ്ങളെന്ന് പിന്നീട് വിളിച്ചു. ഭൂമിയല്ലാതെ മറ്റൊരു ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ ആദ്യമായി ദൂരദർശനിയിൽ കൂടി നിരീക്ഷിച്ച സംഭവമായിരുന്നു അത്.